അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വിസ്ഡം സ്റ്റുഡൻസിന്റെ കീഴിൽ നടത്തുന്ന സമ്മറൈസ് വെക്കേഷൻ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഹവാ സുബ്ഹാൻ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഈ ഒരു കൊറോണ ഭീതിയിൽ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവധിക്കാലമാണ് നമുക്ക് വന്നു കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, അവധിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ആസ്വാദനത്തിന്റെ ഒരു കാലമാണ് അല്ലെ. ഈ ആസ്വാദനത്തിനപ്പുറം കുറച്ചൊരു അറിവ് കൂടി എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സമ്മറൈസ് വെക്കേഷൻ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കുറച്ച് ശാസ്ത്രപരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇന്നും ഞാനൊരു പുതിയ പരീക്ഷണവുമായിട്ടാണ് നിങ്ങളെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. പുതിയ ഒരു പരീക്ഷണം കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പരീക്ഷണശാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ എക്സ്പെരിമെന്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്നൊരു ബീക്കറാണ്, ബീക്കർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്. പിന്നെ ഒന്ന് ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ്. പിന്നെ ഒരു കോയിൻ. ഈ മൂന്നെണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. ആദ്യം ഈ ബീക്കറിന്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസ്, അതായത് ഈ ബീക്കർ മുഴുവനായിട്ടും മറയുന്ന രൂപത്തിലാണ് നമ്മൾ കാർഡ്ബോർഡ് പീസ് വെക്കുന്നത്. അതിന്റെ മുകളിൽ നമ്മൾ ഈ കോയിൻ വെക്കുകയാണ്. ഈ കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ടാണ് നമ്മൾ കോയിൻ വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ അറ്റത്ത് നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണ്. നമ്മുടെ വിരൽ കൊണ്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മുകളിലുള്ള ഈ ഒരു കോയിനിന് എന്ത് മാറ്റമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. റെഡിയല്ലേ? ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. നമ്മൾ കണ്ടു അല്ലെ, ആ കാർഡ്ബോർഡ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് പോയപ്പോൾ ആ കോയിന് ഈ ബീക്കറിന്റെ ഉള്ളിലേക്കാണ് വീണത്. നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് നമ്മൾ കാണിക്കാനുള്ളത് ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ് എന്താണ് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ബുക്സ് ആണ്, കട്ടിയുള്ള ഒരേ ഷേപ്പിലുള്ള മൂന്ന് ബുക്സ് ആണ്. ഇനി ഈ മൂന്ന് ബുക്സ് ഞാൻ ഒരേ ഷേപ്പിൽ ഒരേ പൊസിഷനിൽ ഒരുമിച്ച് വെക്കുകയാണ്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ബുക്സിന്റെ ഏറ്റവും അടിയിലുള്ള ഒരു ബുക്ക് ഞാൻ പെട്ടെന്ന് വലിക്കുകയാണ്. കാണിക്കാം, ഇങ്ങനെ വെച്ചിട്ടുള്ള ഈ ബുക്സില് ഞാൻ പെട്ടെന്നുള്ള ഈ ഒരു മൂന്നാമത്തെ, ഐ മീൻ അവസാനത്തെ ഒരു ബുക്ക് പെട്ടെന്ന് വലിക്കുന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ബുക്സ് ഇവിടെ വെക്കുന്നു, ഞാൻ അവസാനത്തെ ബുക്ക് പെട്ടെന്ന് വലിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം. ബുക്സ് എല്ലാം ഒരുമിച്ച് വെക്കുന്നു, ഏറ്റവും അവസാനത്തിലുള്ള ബുക്ക് മാത്രം ഞാൻ പെട്ടെന്ന് വലിക്കുന്നു. പെട്ടെന്ന് വലിക്കുമ്പോൾ മുകളിലുള്ള ബുക്സിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മുകളിലുള്ള ബുക്സ് അതേ പൊസിഷനിൽ തന്നെ അവ താഴേക്ക് മാറുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഈ രണ്ട് എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഈ രണ്ട് പരീക്ഷണങ്ങളുടെയും പിന്നിലുള്ള ഒരു സയന്റിഫിക് റീസൺ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലെ. ഈ രണ്ട് പരീക്ഷണങ്ങൾ, ഒന്നാമത്തെ പരീക്ഷണം നമ്മൾ കണ്ടു, ഒരു ഗ്ലാസിന്റെ മുകളിൽ, ഒരു കാർഡ്ബോർഡിന്റെ മുകളിൽ നമ്മൾ ഒരു കോയിൻ വെച്ച് ആ കോയിൻ അതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കാർഡ്ബോർഡ് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ആ കോയിൻ നേരെ ഗ്ലാസിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഗ്ലാസിലേക്ക് വീണത്, പകരം ആ കാർഡ്ബോർഡിന്റെ കൂടെ പോകാനത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ മൂന്ന് പുസ്തകങ്ങൾ നമ്മൾ ഒരുമിച്ച് വെച്ചപ്പോൾ അടിയത്തെ പുസ്തകം നമ്മൾ പെട്ടെന്ന് വലിച്ചപ്പോൾ മുകളിലത്തെ രണ്ട് പുസ്തകങ്ങൾ അതുപോലെ അവിടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഉണ്ടായത്, അതിന്റെ കൂടെ വലിഞ്ഞു പോന്നിട്ടില്ല. ഇതിന്റെ രണ്ടിനെയും കാരണം എന്താണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇനേർഷ്യ അഥവാ ജഡത്വം, ഈ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ ആണ് ഈ രണ്ട് പരീക്ഷണങ്ങളുടെയും പിന്നിലുള്ളത്. എന്താണ് ഈ ഇനേർഷ്യ, അല്ലെങ്കിൽ എന്താണ് ഈ ജഡത്വം? സിമ്പിളായിട്ട് പറഞ്ഞാല്, നമ്മള് ഒരു സിമ്പിൾ ലൈഫ് എക്സ്പീരിയൻസിൽ പറഞ്ഞാല്, നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ചിലപ്പോഴൊക്കെ ബസ്സിൽ സീറ്റ് കിട്ടാതെ നമ്മള് കമ്പിയിൽ തൂങ്ങി പിടിച്ച് യാത്ര ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെ ഈ കമ്പിയിൽ തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഒരാള്, ഉദാഹരണത്തിന്. അങ്ങനെ ഞാനിങ്ങനെ ഒരു ദിവസം ബസ്സിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കി, മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഞാന് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണല്ലോ, ഞാൻ പെട്ടെന്ന് ബാക്കോട്ട് മൂവ് ചെയ്യാണ്. പെട്ടെന്ന് ഞാൻ അറിയാതെ ബാക്കിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. അങ്ങനെ വണ്ടി കുറെ മൂവ് ചെയ്ത് പെട്ടെന്ന് സ്റ്റോപ്പ് എത്തിയപ്പോ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടുകയാണ്.
ഈ ബ്രേക്ക് ഇട്ട സമയത്ത് ഞാന് അറിയാതെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് ഞാന് പെട്ടെന്ന് മുന്നോട്ട് മൂവ് ചെയ്യാണ്. ഈ രണ്ടവസ്ഥകളും ഇനേർഷ്യയുടെ ഉദാഹരണങ്ങളാണ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഈ രണ്ടവസ്ഥകളും കൺട്രോൾ ചെയ്യുന്നത് ഇനേർഷ്യയാണ്. അപ്പോ ഈ കഴിഞ്ഞ എക്സ്പെരിമെന്റിന്റെയും പിന്നിലുള്ളത് ഇതേ തത്വമാണ്. ഇനേർഷ്യ എന്ന് പറയുന്ന ജഡത്വം എന്ന് പറയുന്ന അതേ സയന്റിഫിക് പ്രിൻസിപ്പിൾ ആണ് ഈ രണ്ട് എക്സ്പെരിമെന്റിന്റെയും പിന്നിലുള്ളത്. നമ്മൾ കോയിൻ സ്ട്രൈക്ക് ചെയ്തപ്പോഴും ആ അനങ്ങാതെ നിൽക്കുന്ന കോയിൻ പെട്ടെന്ന് കാർഡ്ബോർഡ് സ്ട്രൈക്ക് ചെയ്ത് പോയപ്പോൾ ആ കോയിന് നിൽക്കേണ്ട പൊസിഷൻ അല്ലെങ്കിൽ ആ കോയിന് നിൽക്കേണ്ട അവസ്ഥ കണ്ടീഷൻ എന്ന് പറയുന്നത് അനങ്ങാതെ നിൽക്കേണ്ട കണ്ടീഷനാണ്. അങ്ങനെ പെട്ടെന്ന് ആ കാർഡ്ബോർഡ് അവിടെ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് പോയപ്പോൾ ആ കോയിൻ ആ ഗ്ലാസിലേക്ക് താഴെ വീഴുകയാണ്. അതേപോലെ തന്നെ ആ മൂന്ന് ബുക്സ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അടിയിലുള്ള ബുക്ക് പെട്ടെന്ന് വലിച്ചപ്പോൾ ആ മൂന്ന് ബുക്സും മുകളിലുള്ള രണ്ട് ബുക്സും അനങ്ങാതെ നിൽക്കുന്ന ഒരു പൊസിഷൻ ഒരു കണ്ടീഷനാണ് അവർക്കുള്ളത്. പെട്ടെന്ന് അടിയിലുള്ള ബുക്കാണ് വലിച്ചപ്പോ മുകളിലുള്ള രണ്ട് ബുക്സും അതുപോലെ താഴേക്ക് സ്ഥാനം മാറുന്ന ഒരു അവസ്ഥയാണ് കണ്ടത്. അപ്പൊ ഈ രണ്ട് എക്സ്പെരിമെന്റ്സിന്റെയും പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് ഇനേർഷ്യയാണ് ജഡത്വമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മുടെ ഈ രണ്ട് എക്സ്പെരിമെന്റ്സും ചെയ്ത് നോക്കണം എന്നുള്ള കാര്യം കൂടി പറയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റുമായിട്ട് സമ്മറൈസ് വെക്കേഷൻ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡ് നിങ്ങളെ തേടി എത്തും ഇൻഷാ അള്ളാ. കാത്തിരിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.